വളരെ ഉപയോഗപ്രദമായുള്ള ഒരു ഇതാണ്. റിപ്പോർട്ടിനൊക്കെ വളരെയധികം ഉപയോഗിക്കും, കാരണം നമുക്ക് ഒരു ഡാറ്റയിൽ നിന്ന് ആ ഡാറ്റനെ എങ്ങനെയൊക്കെ ഇത് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഐലറ്റ് സെൽസ് റൂൾ എടുത്തിട്ട് ഗ്രേറ്റർ ദാൻ ഇവിടെ നമുക്ക് കൊടുക്കണം. ഗ്രേറ്റർ ദാനിൽ ഒരു 1 ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ വളരെ 12 മാസത്തെ ഡാറ്റ ഉള്ള ഇനി വയസ്സ് നമുക്ക് കൂടുതൽ ഡാറ്റകൾ വരുമ്പോഴാണ് ഇതിൽ കൂടുതൽ ഉപയോഗം വരിക. ഇവിടെ നമുക്ക് കളർ കൊടുക്കാം, ലൈറ്റ് റെഡ് ഫില്ലോ റെഡ് ബോർഡറോ കസ്റ്റം ഫോർമാറ്റോ. ഇപ്പോൾ യെല്ലോ ഫിൽ വിത്ത് ഡാർക്ക് യെല്ലോ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ റൈറ്റ്. 1 ലാക്കിൻ്റെ ഇപ്പോൾ ഉള്ള എല്ലാത്തിനെയും റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിന് ഫിൽറ്റർ ചെയ്യാനും പറ്റും നമുക്ക്. കളർ ഫിൽറ്ററിങ് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് ചില സമയങ്ങളിൽ വരും ഒരു 1500 അല്ലെങ്കിൽ ഒരുപാട് ലൈൻ ഐറ്റം വരുമ്പോൾ ഇതേപോലെ സെലക്ട് ചെയ്യേണ്ടി വരും. 1000 മുകളിൽ സെലക്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ കളർ എടുക്കാം. കളർ ബൈ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നോ ഫില്ലർ ഓട്ടോമാറ്റിക്, ഈ സെല്ല് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാത്രമേ സെലക്ട് ചെയ്യേണ്ടി വരുള്ളൂ. നമ്മൾ ഇതെല്ലാം ടെസ്റ്റ് ഫോർമുല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്പർ ഫിൽറ്ററിൻ്റെ ഫോർമുല കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടീഷണൽ ഫോർമാറ്റിൻ്റെ ഏറ്റവും വലിയ ഇതാണ് ഇങ്ങനത്തെ സിസ്റ്റം. ഇതിലെല്ലാം റൂൾസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റൂൾസ് ഉണ്ട്. കണ്ടീഷണൽ ഫോർമാറ്റിൽ ഐസൈസ് ലെസ് ദാൻ 1 ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ടെസ്റ്റിൻ്റെ ഡിഫറൻസ്, 1 ലാക്ക് മാത്രം ബാക്കി ലെസ് ദാൻ വന്നാലും അങ്ങനെ വന്നു. ഇനി അതിൽ അതേപോലെ തന്നെ ഇതിൻ്റെ ഈക്വൽ ടു ടെസ്റ്റ് കണ്ടൻസ്, ദാറ്റ് മീൻസ് ഇപ്പോൾ ടെസ്റ്റ് ഇത് ഫിഗർ മാത്രമല്ല നമുക്ക് ടെസ്റ്റിലും ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റിൽ ഫോർമാറ്റ് ചെയ്യുമ്പോൾ സെൽസ് റൂൾ ടെസ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഇവിടെ പറയണം ടെസ്റ്റ് ദാറ്റ് ഒക്ടോബർ. ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ അടിക്കേണ്ട ആവശ്യമില്ല. ഒക്ടോബർ അടിക്കുമ്പോഴേക്കും അത് ജൂലൈ എന്ന് പറയുമ്പോൾ ജൂൺ. ഇത്രയും ഡൈനാമിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ കൂടിയാണിത്. ഇത് നമുക്ക് മന്ത് മാത്രമല്ല എന്തെങ്കിലും സബ്ജക്റ്റ് വന്നാലും ഈ ഫോർമാറ്റിങ് വളരെ ഈസി ആയിരിക്കും. ക്ലിയർ ചെയ്യാണ് ക്ലിയർ റൂൾസ് സെലക്ട് റൂൾസ്. ഇതിൽ ഡാറ്റ പാസ് ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ കൂടിയാണിത്. ദാറ്റ് മീൻസ് ഏതാണ് ഏറ്റവും കൂടുതൽ അതിന് ഡിഫറെൻറ്റ് കളർ കൂടി കൊടുക്കാൻ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഒരുപാട്. ഇവിടെ അതിൻ്റെ കളറിൻ്റെ ഡിഫറെ കസ്റ്റം ചെയ്ത് മാറ്റാനും നമുക്ക് സാധിക്കാനാണ്. ഈ ഡാറ്റ പ്രസൻറ്റേഷനിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ സോഫ്റ്റ് കോപ്പി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിക് പ്രസൻറ്റേഷനിൽ വളരെ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും ഏത് മാസമാണ് കുറവ് ഏത് മാസമാണ് കൂടുതലൊക്കെ. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫങ്ഷനാണ് കണ്ടീഷണൽ ഫോർമാറ്റിങ്. അതിൻ്റെ റൂൾസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇനി ഐക്യം കൊടുക്കാൻ നമുക്ക് ആവറേജ് ഇതിൻ്റെ ഒരു റൂൾസ് കഴിഞ്ഞാൽ ബിലോ 1 ലാക്ക് 90 to 90 ലാക്ക് ഇതിപ്പോൾ ഐ തിങ്ക് 80 ലാക്ക് 80,000 ടൈപ്പ് ഉള്ളതൊക്കെ ഡൗൺ ആയിരിക്കും. 82 1 ലാക്ക് ദാറ്റ് മീൻസ് 82 140 125 സോറി 82 125 വരെയുള്ള അപ്പ് ആയിരിക്കും. ഇൻഡിക്കേറ്റ് ചെയ്യണമാണിത് എന്താണ് നമ്മുടെ അതിൻ്റെ റൂൾസ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ റൂൾസ്. ദാറ്റ് മീൻസ് പെർസെൻറ്റേജ് ആണ്, 67% ടോട്ടൽ വാല്യൂവിൻ്റെ 67% താഴെയാണെങ്കിൽ ഗ്രീൻ മോ വോയിസ് 70 60
ഗ്രീൻ ആരോ, ഗ്രീൻ എംബ്ലം, യെല്ലോ എംബ്ലം, മിസ് ആവറേജ് ബിലോ ആണെങ്കിൽ ലെസ് ദാൻ 33% ആണെങ്കിൽ റെഡ് എംബ്ലം. ഇങ്ങനെ പല രീതിയിൽ ഒരുപാട് ഫോർമുലാസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ, ഇതിലിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഏതൊക്കെയാണ് കണ്ടെത്തണമെങ്കിൽ ഈ സെലക്ട് ചെയ്ത് ഫോർമാറ്റിൽ വന്ന് ഓറഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇത്ര ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് എൻജോയ് ആൻഡ് പ്ലേ ദിസ്. മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുന്നതോടുമാണ് ഇതിൻ്റെ ഓർമ്മ നിൽക്കുള്ളൂ നമുക്ക് എന്തൊക്കെയാണ് ഫങ്ഷൻസ് കൂടുതലുള്ളത്. ഓക്കെ, താങ്ക് യു.